നമസ്കാരം. നമ്മുടെ ഈ കേരളം രാഷ്ട്രീയപരമായി അത്യന്തം വിവാദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഇന്നിപ്പോൾ സംഭവബഹുലമാണ് ഇന്നത്തെ ദിവസം. കേരളത്തിലെ ധനകാര്യമന്ത്രിയോടുള്ള പ്ലഷർ എനിക്ക് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് ഗവർണർക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ രാജ്യവിരുദ്ധമാണ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ് എന്ന തരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പല പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ സഹിതം മുഖ്യമന്ത്രിക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കത്ത് കൊടുത്തിരിക്കുന്നത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ കലുങ്കഷമായ രീതിയിൽ നിൽക്കുകയാണ് കേരള രാഷ്ട്രീയം. ആ സമയത്താണ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന വ്യക്തി, അറിയാമല്ലോ കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ ആളാണ്, ഈ സുബ്രഹ്മണ്യൻ സ്വാമിയെ പറ്റി പറയുമ്പോൾ കോൺഗ്രസ്സുകാരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു ഫാമിലിയെ നക്ഷത്രമെണ്ണിച്ച് പുലിവാലി പിടിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച ആളാണ്, ഇപ്പോഴും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സുബ്രഹ്മണ്യൻ സ്വാമി. അദ്ദേഹം കൊടുത്ത ചില കേസുകളാണ് സോണിയാഗാന്ധിനെയും സോണിയാഗാന്ധിയുടെ മക്കളെയും ഇപ്പോഴും നട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി സോഷ്യൽ മീഡിയയിൽ, അതായത് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, കേരളം എന്നത് വട്ടമാരായ അല്ലെങ്കിൽ കിറുക്കന്മാരായ കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണെന്നും ഗവർണറെ ഒരു രോമത്തേലെങ്കിലും തൊട്ടാൽ ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകണം എന്ന തരത്തിലാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ലെറ്റ് ദ ക്രേസി കമ്മ്യൂണിസ്റ്റ് ഓഫ് കേരള റിയലൈസ് ദാറ്റ് കേരള ഗവർണർ റെപ്രസെൻറ്റിംഗ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെൻസ് ദി സെൻട്രൽ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഐ ആർജ് മോഡി ഗവൺമെൻറ് ടു ബി പ്രിപ്പയർഡ് ടു ഡിസ്മിസ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഫ് എ ഹെയർ ഓഫ് ദി ഗവർണർ ഈസ് ടച്ച്. വളരെ വ്യക്തമാണ്, ഗവർണർക്ക് നേരെ അല്ലെങ്കിൽ ഗവർണറുടെ ഒരു രോമത്തേലെങ്കിലും ഈ വട്ടന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ തൊട്ടാൽ അവരുടെ സർക്കാരിനെ അടക്കം പിരിച്ചുവിടണമെന്നാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 75 വർഷം കാലം പൂർത്തിയായിരിക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം, കേരളത്തിൽ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരിക്കാം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുക. അന്ന് EMS സർക്കാരിനെ തന്നെ പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട്, പിന്നീട് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും പല സംസ്ഥാനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കാശ്മീർ പോലും സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ട് അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതാണ്. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. എങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ പ്രസിഡൻ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറുമായിട്ട് ഇവിടുത്തെ സർക്കാർ നേർക്കുനേർ പോര് നടത്തുന്ന ഈ സമയത്ത് അവരുടെ വിവരമില്ലാത്ത പാർട്ടി അണികളും പാർട്ടി നേതാക്കളും അദ്ദേഹത്തിനെതിരെ നിരന്തരം പുലഭ്യം പറയുകയും അപമാനിക്കുകയും ചെയ്യുന്നതിൽ സഹികെട്ട് ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം കടുത്ത ചില തീരുമാനങ്ങളുമായിട്ട് പോയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ദേശീയ BJP ദേശീയ നേതാക്കളും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരുന്നുണ്ട് എന്നും, ഒപ്പം കേരള സർക്കാരിനെ പിരിച്ചുവിടണം എന്ന തരത്തിൽ അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രാദേശിക പാർട്ടിയുടെ വലിപ്പം പോലും ഇല്ലാത്ത CPM എന്ന ഈർക്കിൽ പാർട്ടിക്ക് അതത്ര നല്ല സൂചനയായിരിക്കില്ല. അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം വന്നാൽ എന്തായിരിക്കുമെന്ന്. കാരണം ഭരണഘടനയെപ്പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെപ്പറ്റിയോ അവർക്ക് വലിയ ഗ്രാഹ്യമില്ല എന്നതാണ്. ആ കാര്യത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് വളരെ കൃത്യമാണ്. കിറുക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ പക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ എങ്കിലും ഈ എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ രീതി എന്താണെന്നോ മനസ്സിലാക്കാത്ത കിറുക്കന്മാരായിട്ടുള്ള അടികൾ തന്നെയാണ് ആ പാർട്ടിയുടെ ശാപം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.